ഇതിൽ നിന്നൊരു ചീട്ട് എടുക്ക. എടുക്കടോ. എത്രയാ നമ്പര്? 5. 5. ആ ഒന്നുകൂടെ എടുക്ക്. ഓ എത്രയാ? 7. 7. 7. മനസ്സുകൊണ്ട് ഭൈരവനെ ധ്യാനിച്ച് കണ്ണടച്ച് ഇതിൽ നിന്ന് പറഞ്ഞു എടുക്ക്. അല്ല എടുക്കടോ. എടുക്കുന്നത് 5-ന്റെയും 7-ന്റെയും ഇടയ്ക്കുള്ള 6 ആണെങ്കിൽ നീ പറയുന്നത് സത്യം, അല്ലെങ്കിൽ നീ കള്ളക്കളി കളിച്ചു എന്ന അർത്ഥം. ഭൈ ഞാൻ ആളൊരു പാവ, എന്നെ ഒന്ന് ചേരുത്. എടുക്കടോ. ചീട്ട് പൈരവം പറയുന്നത് നീ കള്ളക്കളി കളിച്ചിട്ടില്ലെന്നാണ്. ആ പോയിരുന്ന് കളിച്ചോ. ലാസറേ, തങ്കച്ചൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കളിക്കണം. നന്ദിയുണ്ട് മുതലാളി, ഈ വേറെ ഞാൻ ഒരിക്കലും മറക്കില്ല. നീ പറയുന്ന സത്യം, പക്ഷെ അവനെടുത്ത കാർഡ് നീ കണ്ടോ? ഇന്ന് ഭൈരവൻ അവന്റെ കൂടെയാ. ആരുടെ കൂടെ ഭൈരവനുണ്ടോ അവരെ കൂടെ നിർത്തുന്നത് ആ ബുദ്ധി. ഓ ഹലോ ഹലോ ഹലോ, വെച്ചിട്ട് പോടോ. എന്താ സാറിന് സാറേ? ദാ വരുന്നു. ഓ നമസ്കാരം സാർ. ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം ഉണ്ട് മുരുകണ്ണ. വിക്രം സാറോ? സാറിന് ഈ വഴിയെ കണ്ടില്ലോ എന്ന് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനും കൂടെ ഉത്സാഹിച്ചിട്ട് ആ ടോബി സാറിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്ക് തന്നത്, അത് മറക്കണ്ട. അതിനെന്താ നമുക്ക് ഇവിടെ ഉഷാറാക്കുന്നത്? എനിക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട കാര്യമുണ്ട് സാർ. ഇരിക്കെ ആ മുരുകണ്ണ, തൃഷ്ണാപ്പള്ളി നാഗർകോവിൽ ഭാഗത്തൊക്കെ പോയപ്പോ ചില വമ്പൻ ടീമുകളെ ഞാൻ പരിചയപ്പെട്ടു. അവിടെയുള്ള ഈ ചെട്ടിയാമാരും റെഡിയാരുമാരും ഒക്കെ ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള കളിയാ. വേണമെങ്കിൽ ഞാൻ ഇറക്കി തരാം, എനിക്ക് കമ്മീഷൻ തരണം. സാർ ഇറക്കിക്കോ, സാറിനും കൂടെ ഗുണമുള്ള കാര്യമാണ്. പിന്നെ എനിക്കെന്താ, അപ്പൊ കാണാം. ലാസറേ സാറെ നോക്കിക്കോ. സോറി, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ അമ്മയ്ക്കൊരു വയ്യായ, നല്ല ഷിവറിംഗ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ അഡ്മിറ്റ് ചെയ്യണ ഡോക്ടർ പറയണേ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഷീസ് ഓക്കെ നൗ. ഇരിക്കെ. അപ്പോ മുരുകണ്ണൻ എന്താ പറഞ്ഞു വന്നത്? 3 ദിവസത്തിനുള്ളിൽ 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാ ഉള്ളതെല്ലാം നുള്ളിപ്പുറുക്കി കടവുമ്പടവും വാങ്ങിച്ചാലും 15 ലക്ഷം രൂപ. അതിനപ്പുറം ഞാൻ നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാ. ആ ക്ലബ് നിൽക്കുന്ന പ്ലോട്ടില്ലേ, അതെനിക്ക് താ. ബാങ്കിലെ ബാധ്യത തീർത്ത് ഞാൻ അങ്ങോട്ട് ഒരു എമൗണ്ട് തരാം. മോനെ ടോമി, നിനക്കതിലൊരു കണ്ണുണ്ടെന്ന് എനിക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതോർത്ത് നീ പനിക്കണ്ട. പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഇത്ര പണം? അങ്ങളെ ഇയാളെ കൊണ്ടൊന്നും ആവുന്നില്ല. ഈ ബാലൻസ് 50 ലക്ഷം ഞാൻ തരാം, പക്ഷെ പ്രോഫിറ്റ് എന്റെ ആയിരിക്കും. കയ്യിലാണെങ്കിൽ കാലം എടുക്കാനും ഇല്ല, ഇരട്ടി വെളുക്കുമ്പോ കോടീശ്വരനാകെ വേണം. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടി എന്ന് വരില്ല. സാർ ഇതൊക്കെ മോനും വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ? പലിശ അല്പം കൂടിയാലും സാറില്ല, എവിടെ നിന്നെങ്കിലും കടവെടുക്ക്. അലോഷി അവന്റെ ഫ്ലാറ്റ് പ്ലഡ്ജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ബഷീറിന്റെ അവസ്ഥ? നാട്ടിലെ തറവാട് വിറ്റ കാശ് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങാനായി മാറ്റി വെച്ചതാ. തൽക്കാലം ഞാനത് മറിക്കാം. ഏതായാലും ഞാൻ ബാലകൃഷ്ണയ്ക്ക് വാക്ക് കൊടുക്കാൻ പോവാ. പിന്നെ ഈ കച്ചവടത്തിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, നമ്മൾ 5 പേരല്ലാതെ മറ്റാരും അറിയരുത്. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിച്ചോളാം. ശരി. മുരുകണ്ണ അവിടെ ഇരിക്കെ, പിള്ളേരുടെ കൂടെ താനവിടെ പോനാ, നമുക്ക് 2 എണ്ണം അടിക്കാടോ. അല്ല അതിപ്പോ എന്താ നിർത്തിയോ? അയ്യോ അതല്ല, ശരീന ഇക്കാര്യത്തില് അത്യാവശ്യം ഭാര്യ പേടിയുണ്ടാവുന്നൊക്കെ നല്ലതാ. ഇന്ന് കുഴപ്പമില്ല, എന്റെ കൂടെ കൂടിയാന്ന് പറഞ്ഞാൽ മതി, അവരൊന്നും പറയില്ല. എന്നാലും നമുക്ക് 2 കൈയിടാം. ഏഹ് ആയില്ലേ? എന്നാ പിന്നെ ആയിക്കോട്ടെ. 1 എണ്ണം എടുത്തിട്ടുണ്ട്.